പിണറായി സർക്കാരിന് ഇപ്പോൾ പല സൈഡിൽ നിന്നും പലതരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയർന്നു കേൾക്കുന്നത്. അക്രമ രാഷ്ട്രീയ കൊലപാതകങ്ങളും അഴിമതികളും തുടങ്ങി പിണറായി സർക്കാരിന് ഇത് കണ്ടകശിനിയാണെന്ന് തോന്നുന്നു. ഇപ്പോഴിതാ ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പിണറായി സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇന്ന് കേരളത്തിൽ ഒരു സൈഡിൽ ആദിവാസികളെയും പാവപ്പെട്ടവരെയും സംരക്ഷിക്കുന്നതിന് പകരം കൊലയാളികളെ സംരക്ഷിക്കാനാണ് ഇന്ന് സർക്കാർ ശ്രമിക്കുന്നത്. ജനവിരുദ്ധതയുടെ കാര്യത്തിൽ പിണറായി സർക്കാർ മോദിക്ക് പിടിക്കുകയാണ്. ഇവിടെ ആദിവാസികൾക്ക് വീട് വെച്ച് നൽകാൻ കഴിയാത്ത സർക്കാരാണ് സിൽവർ ലൈൻ പദ്ധതി എന്ന ബ്രഹ്മാണ്ഡ പരിപാടിയുമായി കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്നത്. ഇന്ന് കേരളത്തിൽ ആദിവാസികളെ ചൂഷണം ചെയ്യുന്ന പാർട്ടിയായി CPM ഇപ്പോൾ മാറിയിരിക്കുകയാണ്. CPM പൊളിറ്റ് ബ്യൂറോയിൽ ഒരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന വ്യക്തിയെ പോലും ഉൾക്കൊള്ളിച്ചിട്ടില്ല. ആദിവാസി വിഭാഗങ്ങളെ സംരക്ഷിക്കുന്ന നിലപാടായിരിക്കും കോൺഗ്രസ് കൈക്കൊള്ളുക. അവർക്ക് പ്രാതിനിധ്യമില്ലാത്ത കോൺഗ്രസിന് ഒരു ജില്ലാ കമ്മിറ്റിയും ഉണ്ടാകില്ല. ഇത്തരം മേഖലകളിൽ നിന്നും നേതാക്കൾ ഉയർന്നു വരണം. ഇത് ACC ഉറപ്പാക്കുമെന്നും KC വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. കൂടാതെ സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതിക്കെതിരെ വിമർശനങ്ങൾ അല്ലെങ്കിലേ പ്രതിപക്ഷങ്ങൾ കേരളത്തിൽ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനെതിരെ പ്രതിപക്ഷ നേതാവ് സതീശന്റെ നേതൃത്വത്തിൽ സമരങ്ങളും ഇവിടെ ശക്തമാണ്. അതിനെക്കുറിച്ചും വേണുഗോപാൽ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. സർക്കാർ നടപ്പിലാക്കാൻ പോകുന്ന സിൽവർ ലൈൻ പദ്ധതി ജനങ്ങൾക്ക് ഭാരമാകും. അനാവശ്യമായ പദ്ധതിയാണ് സർക്കാർ നടപ്പിലാക്കാൻ തിടുക്കം കാണിക്കുന്നത്. പാവപ്പെട്ടവരുടെ കാര്യം ശ്രദ്ധിക്കാനാണ് സർക്കാർ സമയം ചെലവഴിക്കേണ്ടത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആദിവാസികളെ ചൂഷണം ചെയ്യുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ആദിവാസികളെ ശാക്തീകരിക്കാൻ കോൺഗ്രസ് നല്ല നിലയ്ക്ക് പ്രവർത്തിക്കുന്നുണ്ട്. വനാവകാശ നിയമം പോലീസിന് കളിക്കാനുള്ളതല്ലെന്നും ഓർമ്മിക്കുന്നത് നല്ലതായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അട്ടപ്പാടിയിൽ പോഷകാഹാരക്കുറവ് മൂലം കുട്ടികളും അമ്മയും മരിച്ചത് ഏറെ ചർച്ചാ വിഷയമായിരുന്നു. അന്താരാഷ്ട്ര തലത്തിൽ വരെ ഏറെ ശ്രദ്ധ നേടിയ കേരളത്തിലെ ആരോഗ്യവകുപ്പ് പക്ഷേ ഇവിടെ ആദിവാസി വിഭാഗങ്ങളോട് കാണിക്കുന്നത് ക്രൂരതയാണെന്ന് തെളിയിക്കുന്നതായിരുന്നു ഈ അടുത്ത റിപ്പോർട്ട് ചെയ്ത മരണങ്ങളെല്ലാം. കൂടാതെ കേരളത്തിലെ സർക്കാരുകൾ പോലും അറിയാതെ തമിഴ്നാട് സർക്കാരിന്റെ മരം മുറിക്കാൻ അനുമതി നൽകിയതും ഇവിടെയേറെ ചർച്ചാ വിഷയമായിരുന്നു. മുഖ്യമന്ത്രിയുടെ കൺമുന്നിൽ തന്നെ ഇരുന്നുകൊണ്ട് വകുപ്പിലെ രണ്ട് മന്ത്രിമാർ ഈ വിഷയത്തിൽ കിടന്ന് അടികൂടുന്നത് കേരളത്തെ ജനങ്ങൾ കണ്ടതാണ്. മാത്രമല്ല പിണറായി സർക്കാരിന് ആവശ്യമുള്ള പ്രതികളെയും ആളുകളെയും സംരക്ഷിക്കുന്ന ആഭ്യന്തര വകുപ്പാണ് ഇവിടെ മറ്റൊരു കാര്യം. എന്തായാലും ബെസ്റ്റ് ടൈമാണ്. വിമർശനങ്ങളും ആരോപണങ്ങളെല്ലാം ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഒന്ന് തീരുമ്പോൾ ഒന്ന്, അത് തീരുമ്പോൾ അടുത്തൊന്ന്, ഇനി ഇത് ഒതുങ്ങി വരുമ്പോൾ അടുത്തത് എന്തായിട്ടാണ് അവ ഇവിടെ സർക്കാർ അവതരിപ്പിക്കാൻ വരുന്നത്.